ഇന്നലെ സത്യത്തിൽ സിബിൻ ബിഗ് ബോസ് വീടിനകത്ത് കിടക്കുന്നത് പുറത്താണ്. ഐസ്ക്രീം പാർലർ എന്ന് വിളിക്കുന്ന ആ ഒരു കോർണർ സോഫയിലാണ് പോയി കിടക്കുന്നത്. ജിൻഡോ ജയിലിന്റെ ഫ്രണ്ടിൽ ജിൻഡോയും കിടപ്പുണ്ട്. സോ ജിൻഡോയും സിബിനും ഇന്നലെ പുറത്താണ് കിടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 2-2.5 മണിവരെയൊക്കെ ലൈവ് കാണുമ്പോഴും പുറത്താണ് കിടക്കുന്നത്. സോ അതിനുശേഷം പിന്നെ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിബിൻ ഒറ്റയ്ക്ക് കിടന്നിട്ട് ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും. കാരണം ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയർ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതായി മാറി. ഒന്നുമല്ലാതെന്ന് വെച്ചാൽ വട്ടപൂജ്യം, ബിഗ് ബോസ് വീടിനകത്ത് ഇന്നൊരു വട്ടപൂജ്യമായിട്ട് മാറി. പവർ റൂമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കിടക്കാനൊരു റൂമോ ഒരു കട്ടിലോ ഇല്ല. ശരിക്കു പറഞ്ഞാൽ വഴിയാധാരമായ ഒരു അവസ്ഥ. പെട്ടെന്നൊരു ദിവസം ബാങ്കിൽ നിന്ന് ആൾക്കാർ വീട്ടിൽ കയറി വന്ന് എല്ലാ സാധനങ്ങളും വലിച്ച് വെളിയിലെറിഞ്ഞ് നമ്മളെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് സിബിൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെ ആകണം ക്വിറ്റ് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഇന്ന് രാവിലെ തന്നെ മിക്കവാറും അദ്ദേഹം അത് പറയുമെന്ന് വിചാരിക്കാം ബിഗ് ബോസിൻ്റെ അടുത്ത്. കാരണം സിബിൻ ഉറക്കം വരില്ല, സിബിൻ്റെ മോഹം ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇന്നലത്തെ ലൈവ് കുറേയൊക്കെ ഞാൻ കണ്ടതാണ്, ഭയങ്കര ആൾ ടയേർഡാണ്, ഭയങ്കര വിഷമമാണ് മുഖത്തൊക്കെ, ആൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ തകർന്നു, തകർന്ന് തരിപ്പണമായിപ്പോയി. ഈ ഹൃദയം തകരുന്ന അവസ്ഥയിലൊക്കെയാണ് ഇന്നലെ പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്യൂറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കും. കാരണം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, സപ്പോർട്ടായിട്ട് ആരുമില്ല. ജിൻഡോ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിലും. പക്ഷേ എന്നിരുന്നാലും ഒരു ക്ലോസ് കണക്ഷനൊക്കെ എല്ലാവരുമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. മറ്റേതൊക്കെ പവർ ടീമിലാണ് ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്ന് സംസാരിക്കാനോ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനോ ആരുമില്ല. സോ തീർച്ചയായിട്ടും ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും ആണെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാണല്ലോ. ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അവരൊറ്റയ്ക്ക് തന്നെ സഫർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിബിൻ ക്യൂറ്റ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഇന്നലെ ലൈവ് കണ്ടപ്പോൾ അവിടെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്.